ചർച്ചക്ക് വന്നു. ഇപ്പതാ പുതിയത് വേറൊന്നുണ്ട്, ഈദ്ഗാഹ് പള്ളി. ഇത് ചർച്ചക്ക് വന്ന സുപ്രീം കോടതി പറഞ്ഞു ചിലക്കാതെ പോയടാ വന്നവരോട്. അതെന്താ കാരണം? ഇവിടെ അങ്ങനെ ഒരു നിയമമുണ്ട്, ആ നിയമുണ്ടാക്കിയ മഹാന്റെ പേരാണ് ഉലാം മഹമ്മൂദ് ബനാത്ത് വാല. ആ ബനാത്ത് വാലക്ക് വിരലോണ്ട് അമർത്തിയവരാണ് ഈ ഇരിക്കണവര്. ഞങ്ങളെ കൊണ്ടുള്ള മെച്ചം അങ്ങനെ. ഈ അഹമ്മദ് മന്ത്രിയല്ലാതായപ്പോ ആദ്യം കരഞ്ഞത് മഞ്ചേരിയിലെ പെൺകുട്ടിയല്ല, യാസർ അറഫാത്തിന്റെ നാട്ടിലെ റാമല്ലയിലെ കൊച്ചുമോൾ. ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകുമ്പോ ഞങ്ങളുടെ പി എൽ ഒ ചെയർമാനായ ഇമാമായ യാസർ അറഫാത്തിനെ ഒന്ന് താങ്ങാൻ ഒന്ന് തണലേകാൻ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം പോലെ മന്ത്രിയായ അഹമ്മദ് ഇന്ത്യ എന്ന് ബോർഡ് വെച്ച കപ്പലിൽ ഞങ്ങൾക്ക് മരുന്ന്, ഭക്ഷണം, വസ്ത്രമൊക്കെ കൊണ്ടുവന്നു തന്നിരുന്നു. ആ അഹമ്മദ് പരാജയപ്പെട്ടപ്പോൾ ലോകത്ത് അതൊരു ചർച്ചയായി മാറി. അതാദ്യം ചർച്ച ചെയ്തത് റാമല്ലയിലെ കൊച്ചുമോളാണ്. അതിൻ്റെ മെച്ചം അവിടെയും കിട്ടുകയാണ്. നമ്മള് എവിടെ, നമ്മൾ ഈ നാട്ടിൽ സ്കൂൾ തുടങ്ങിയാൽ ആർക്കാ മെച്ചം? ലീഗർക്ക്. ലീഗരെ മാത്രം ഒരു സ്കൂൾ ഉണ്ടോ? സി ഡി സായി പോളിടെക്നിക്കിന്റെ തൊട്ടടുത്ത് ബോയ്സ് ഹൈസ്കൂളാ സി ഡി സായി തുടങ്ങിയത്. ആർക്ക് എത്ര പേർക്ക് അറിയാം? ചിലരങ്ങനെ മുഴുവൻ പറയില്ലല്ലോ. എസ് എസ് എം പോളി എന്നാ പറയാ. അത് കേൾക്കുമ്പോൾ വിചാരിക്കും ഏതോ ഒരു കോന്തരം ഉണ്ടാക്കിയ സി ഡി സാഹിബ് മെമ്മോറിയൽ പോളി. തിരൂരങ്ങാടി കോളേജിലാ ഞാൻ. ജാരാ, ഞാൻ എസ് എഫ് ഐയുടെ സെക്രട്ടറിയാണ്. ആ ഏതാ കോളേജ്? പി എസ് എം ഒ കോളേജ്. അങ്ങനെ അല്ലടോ പറയാ, പോക്കർ സാഹിബ് മെമ്മോറിയൽ കോളേജ് എന്നാ പറയേണ്ടത്. കണ്ടോ, ഇപ്പൊ അതാ അബ്ദുറബ് കൊണ്ടുവന്ന ഒരു ഒരു പോളിടെക്നിക്ക് പുതിയതുണ്ട്. എവിടെ? ചേളാരിയിൽ. ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവരൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്പോട്ട് അലോട്ട്മെന്റ് വരുമ്പോ ഇവിടെ ഒഴിവുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ടാ വരിക മക്കള്. ആ പോളി തുടങ്ങിയത് അബ്ദുറബാണ്. അബ്ദുറബാണ്. നിങ്ങള് ഞങ്ങളോട് ചോദിച്ചു അബ്ദുറബെ എന്താ തരാത്തത്. ഞങ്ങൾ അബ്ദുറബിനെ നൃത്തം ചെയ്ത് എന്നിട്ട് റബ്ബിനോട് പറയും ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ആ ഏർപ്പാടാണ്ട് തുടങ്ങി. അങ്ങനെ എ കെ എൻ എം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അവിടെ ഒരു സ്ഥാപനം തുടങ്ങി. ഇപ്പോഴും ചിലവരെ എഴുതുമ്പോ പോലെ എ കെ എൻ എം എം. എന്താ എ കെ എൻ എം? മനസ്സിലായോ? ഔക്കാദർ കുട്ടി നഹ മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ്. അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഇങ്ങനെ നോക്കിയാൽ ഈ നാടിന്റെ പരിസരത്ത് വിദ്യാഭ്യാസത്തിന്റെ അമ്മിഞ്ഞപ്പാലായ എൽ പി, ഊണാകുന്ന ഹൈസ്കൂൾ, നെയ്ച്ചോറും ബിരിയാണിയുമാകുന്ന പോളിടെക്നിക്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇതൊക്കെ കൊണ്ടുവന്ന് ഈ നാട്ടിൽ ഇപ്പൊ പഠിക്കാൻ കുട്ടികൾക്ക് സീറ്റില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നോടോ പണി എന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ പിന്നല്ലാതെ ആ ചോദിക്കണതിൽ അർത്ഥമില്ലേ എന്നും ചിന്തിക്കും അല്ലേ. എന്നാലോ നിങ്ങളൊന്ന് പഠിക്കണം. ഈ മലപ്പുറം ജില്ലയിലാണ് 7 യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇതുവരെ എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ കണ്ണൂരിലൊരു യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടില്ല. കണ്ണൂരിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്. അതും കൊണ്ടുവന്നത് ഞങ്ങളുടെ ശ്രമഫലമായിട്ട് കിട്ടുന്നതാ. അറിയോ, സ്ഥാപനങ്ങൾ കൊടുന്നു കുട്ടികൾക്ക്. പഠിക്കുമ്പോ പാസ്സായപ്പോ സ്ഥാപനം പോരെന്ന് പറഞ്ഞപ്പോ അവർ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാറില്ല എന്ന് കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുത്ത മുഖ്യമന്ത്രി ഞങ്ങളെ കൂട്ടത്തിലല്ല. ആ കുട്ടികൾ പഠിച്ച് പാസ്സായപ്പോ കോപ്പി അടിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞവരും ഞങ്ങളെ കൂട്ടത്തിലല്ല. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ എന്താ സ്ഥിതി? മറ്റുള്ളവർക്ക് വളം വെച്ചു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഇവര് കൂട്ടുനിൽക്കുമ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രിയപ്പെട്ട ഷാഫി ചാലിയൻ പറഞ്ഞതുപോലെ മനോഹരമായി ചില ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലീഗിനെ എങ്ങനെയെങ്കിലും സമുദായത്തിന്റെ ഈ അനുകമ്പ പിടിച്ചു പറ്റാതിരിക്കാൻ, നാടിന്റെ മമത പിടിച്ചു പറ്റാതിരിക്കാൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇനിയും ഒന്ന് ഉയർന്ന് ചിന്തിച്ചില്ലെങ്കിൽ അപകടം വരാവുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നത്. നരേന്ദ്രമോദി ഇനിയൊന്ന് വന്നു കഴിഞ്ഞാൽ പാദസാം നിജയം വാർന്നൊലിഞ്ഞിടവും സേതു ബന്ധനാം ഉദ്യോഗം എന്തടോ. വെള്ളം മുഴുവനും വാർന്നു പോയ ശേഷം പിന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഞങ്ങളെ പറ്റിയുള്ള എന്തായിരുന്നു ആക്ഷേപം? ഇപ്പോഴും ഈ കോൺഗ്രസിലാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല എന്നല്ലേ. ഇന്നതാ ഈ മാർക്സിസ്റ്റും ഈ ആം ആത്മീയം ഈ ദൂസരാത്മീയം എല്ലാം കൂടി അതാ പറഞ്ഞ് രാഹുലേ ഈ ഇമാമുക്ക് ഞങ്ങൾ മൗമൂമിയങ്ങളാകാ ഇതോട്ട് കത്ത നിസ്കാരാണ് എന്ന് പറയുന്നു. ഇത് ആദ്യം പറഞ്ഞ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾ അന്നും ഇന്നും എന്നും ഒരു നിലപാടാണ്. നിങ്ങളോ കോൺഗ്രസിനെ പറ്റൂല, കോൺഗ്രസ് ആണ് രാജ്യത്തിന് കുഴപ്പമെന്ന് പറഞ്ഞ്
കോൺഗ്രസും ബി ജെ പിയും ഒരു നാണയത്തിന്റെ രണ്ട് വശാന്ന് പറഞ്ഞ് ഇപ്പൊ ബി ജെ പി വന്നപ്പോഴോ എല്ലാവർക്കും മനസ്സിലായി എന്താ ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമാണോ? വിറ്റ് തുലക്കുകയാണ് അയാള്, വിറ്റ് തുലക്കുകയാണ്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നെറൂറത്വം മുഴുവൻ ഇന്ത്യ രാജ്യം മുഴുക്ക എന്താ കേരളത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടാത്ത ഈ കേരള സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണ് നേരെ ചൊവ്വേ പറയുന്നത്. കഴിഞ്ഞ ഇന്ത്യയുടെ പാർലമെന്റിൽ കണ്ടോ അമിത്ഷാ ഇങ്ങനെ ഇരുന്ന ഒരാളുടെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ആരാ പ്രസംഗിക്കണ പുറത്തുനിന്ന് അറിയാം? ആരാ? പി വി അബ്ദുൽ വഹാബ്. ഞങ്ങൾ പറഞ്ഞയച്ച രണ്ടു മൂന്നെണ്ണൊക്കെ അങ്ങനത്തെ മുത്തുമാണിക്കല്ലുകളാണ്. അവിടെ പോയി ധീരമായി പറയാം ഈ ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അഫ്ദലുൽ ജിഹാദി കലിമത്തു അദലിൻ ഇൻദ സുൽത്താനിൻ ജാഹിരി, അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കലുള്ള നീതിപൂർവമായ വാക്ക്. അതാണ് ഇ ടി മുഹമ്മദ് ബഷീർ ജീവൻ പണയം വെച്ചാ വർത്താനം, നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ടാ വർത്താനം, അമിത്ഷാന്റെ മുഖത്ത് നോക്കിയിട്ടാ വർത്താനം. എന്നിട്ടോ അവിടെ നിയമനിർമ്മാണ സഭയിൽ ഇടപെടുക, ഇവിടെയും ഇടപെടുക. നമ്മൾ ത്യാഗം ചെയ്തു, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. എത്രത്തോളം ഇവിടെയുള്ള ഓരോ കുതിപ്പിലും കിതപ്പിലും നാഡീ സ്തംഭനത്തിലും സ്പന്ദനത്തിലും നമ്മൾ പങ്കെടുത്തു, നമ്മളെല്ലാം ശ്രദ്ധിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് ജീവകാരുണ്യ എണ്ണണോ? നിങ്ങൾ കണ്ടില്ലേ പഞ്ചായത്തിന്റെ വീട് വരെ അവതാളത്തിലായി നിൽക്കുമ്പോഴാണ് ബൈത്തു റഹ്മ ലോക പാർപ്പിട ദിനത്തിൽ ചർച്ചയാകേണ്ടുന്ന കോലത്തിൽ പോയത്. ഇപ്പൊ എം എൻ ലക്ഷം വീട്, ഇ എം എസ് ഭവനം എന്നൊക്കെ പേരിട്ടത് പൊതുഫണ്ടാ. ഷാഫി പറഞ്ഞല്ലോ, ഷാഫി പറഞ്ഞല്ലോ. എന്നിട്ട് ഷാഫി വേറൊരു വർത്തമാനം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ വേറെ എന്തൊക്കെയാ ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്? ഞാൻ ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചതെന്നറിയാം? ഷാഫി പറഞ്ഞു, മാർച്ചിസ്റ്റേരൻ അപേക്ഷ കൊടുത്താലോ ബൈത്തു റഹ്മ ചിലപ്പോൾ ആലോചിച്ച് തരും. ആലോചിക്കണ്, കൊടുത്തുക്കണ്. അറിയാം ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ്, ഹൈദരലി തങ്ങളായിരുന്ന സമയത്താണ്, സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്താണ് സംസ്ഥാന പ്രസിഡന്റായ മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ വഫാത്താകുന്നത്. ആ സമയത്ത് ഹൈദരലി തങ്ങൾ ആ സ്ഥാനത്തേക്ക് നിയമിച്ചപ്പോൾ സ്വാദിക്കലി തങ്ങളാണ് വരുന്നത്. ഹമീദ് മാഷും സ്വാദിക്കലി തങ്ങളും ഇതവരൊക്കെ ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അബ്ദുള്ള കുട്ടിസാഹിബ് അടക്കം അവിടെയാണ് ചർച്ച. എന്താണ് നമ്മൾ സ്മാരകം ഉണ്ടാക്കേണ്ടത്? ബൈത്തുർ റഹ്മ വീടാട്ട, പറയാൻ എളുപ്പ, പണിയാവൂട്ട എന്ന് പറഞ്ഞിരുന്നത്. ഞാൻ എൻ്റെ ബൈത്തുർ റഹ്മന്റെ ബാഡ്ജ് ഇന്ന് വരെ എണ്ണിയൊക്കെ വെച്ചിട്ടില്ല. ഞാൻ മുസ്ലിം ലീഗിൽ ഒരു വാർഡ് ഭാരവാഹിയും കൂടിയല്ല, ഒരു എളിയ ഖാദിമ. അപ്പം എൻ്റെ പൊന്നു തങ്ങന്മാർ നേതാക്കന്മാരൊക്കെ എത്ര പരിപാടിക്ക് പോകുന്നുണ്ടാകും ഓരോ ദിവസം. ആ ബൈത്തുർ റഹ്മകളിൽ പോയി എൻ്റെ ശ്രദ്ധേയമായ ബൈത്തുർ റഹ്മകളുണ്ട്, അത്ഭുതപ്പെട്ടു. അതിലൊന്നാണ് പെരിന്തൽമണ്ണയിലെ ബൈത്തുർ റഹ്മ. പെരിന്തൽമണ്ണയിലെ ബൈത്തുർ റഹ്മന്റെ പ്രത്യേകത എന്താ അറിയാം? ഞങ്ങൾക്ക് ലീഗേരൻ അപേക്ഷ കൊടുത്തു, പെര മഹാമോശമായിരുന്നു. ആ പെര കാണാൻ പോയി, കൊടുക്കാനും തീരുമാനിച്ചു തങ്ങളും അമീത് മാഷും. എന്നിട്ട് വണ്ടി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴാണ് ഒരു സ്ഥലത്ത് ബ്ലോക്കായപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ്. അള്ള അങ്ങോട്ട് കണ്ണ് വായിപ്പിക്കാൻ അയാളെ ഭാഗ്യേറ്റ ഇക്കാരം. നോക്കിയപ്പോൾ കണ്ട പെരനക്കായും കഷ്ടപ്പെട്ട പെര. ഹൈദരലി തങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, ബൈത്തുർ റഹ്മ കൊടുക്കുമ്പോൾ മാനദണ്ഡം എന്താ? താക്കോൽ ഏറ്റുവാങ്ങി ഒരാൾ ഇറങ്ങുമ്പോൾ അതിനേക്കാളും താഴ്ന്ന ഒരാൾ, കഷ്ടപ്പെട്ട ആൾ പറയരുത്, ഓ അത് എനിക്കല്ലേ തരേണ്ടിയെന്ന്, അയാൾക്കാണോ കൊടുത്തത്, ഞാനല്ലേ യോഗ്യൻ എന്ന് പറയാൻ പാടില്ല. അത്രത്തോളം കൊടുക്കണം, കൊടുക്കുമ്പോൾ അത്ര ശ്രദ്ധിക്കണം എന്നാണ് ബൈത്തുർ റഹ്മയുടെ കാര്യത്തിൽ നമ്മുടെ പൊതു മാനദണ്ഡം. അവിടെ വേറൊന്നും നോക്കരുത്. അങ്ങനെയാണ് വേലുക്കുട്ടി ആശാരിക്ക് വീടിട്ടുണ്ട്. ഒരുപാട് വീടിന് കുറ്റിയടിച്ചു, പള്ളിക്ക് കുറ്റിയടിച്ച വേലുക്കുട്ടി ആശാരി പറഞ്ഞത്രേ, ഞാൻ സ്വന്തമായിട്ടൊരു പെരണ്ടാക്കുമ്പോൾ ആയിക്കോളും, എനിക്ക് ആരൊരു പെരണ്ടാക്കി തരണ്ടാണ്. അങ്ങനെയാണ് സ്വകാര്യമായിട്ട് പെരണ്ടാക്കിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ചാക്ക് മറച്ച് പെൺകുട്ടികളോടൊപ്പം പീടികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന വേലുക്കുട്ടി ആശാരിനെ വിളിച്ചുണർത്തി ഈ ലീഗ് ചോദിച്ചത്, വേലുക്കുട്ടി ഒരു പെര റെഡിയായിട്ടുണ്ട്, നിങ്ങൾ കിടന്നുറങ്ങാൻ റെഡിയാണോ ചോദിച്ചത്. ആ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടി ആരൊക്കെ ശ്രദ്ധിച്ചു? ഫുട്ബോൾ താരങ്ങൾ, ബൈത്തുർ റഹ്മയ്ക്ക് വേണ്ടി പാട്ട് പാടണോൻ, ബൈത്തുർ റഹ്മ യോഗത്തിൽ അധ്യക്ഷം വഹിക്കണോൻ, ബൈത്തുർ റഹ്മ അനൗൺസ് ചെയ്ത് പോകണോൻ, ബൈത്തുർ റഹ്മയ്ക്ക് വേണ്ടി ഗൾഫിൽ ആരാന്റെ വീടിന്റെ ചർച്ചക്കിരിക്കുമ്പോൾ സ്വന്തം വീടിന്റെ ചോർച്ച മറന്ന കെ എം സി സിക്കാരൻ എന്തേ ആ പ്രവാസി ബൈത്തുർ റഹ്മ. ആ പ്രവാസി ബൈത്തുർ റഹ്മയെ നമ്മൾ കൊടുത്തു. പെരിന്തൽമണ്ണയിൽ ആ വീടെന്താ അറിയാം? ഒരു വീടിന്റെ ഒരു കാര്യം പറഞ്ഞ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
പെരിന്തൽമണ്ണയിൽ ആ വീട് കണ്ടപ്പോ തങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് അവിടെ വീട് കൊടുക്കാം, അത് അലുമല അവിടെ ഇരുത്തിയാ മതി, അദ്ദേഹം സാധു മനുഷ്യൻ. അപ്പോ ആ ബൈത്തുറഹ്മ എന്ത് ചെയ്യാ, അത് നമുക്ക് കൊടുക്കണം, പക്ഷെ അതിന്റെ മുമ്പ് ഇത് കൊടുക്കണം, നിങ്ങൾക്ക് ശ്രദ്ധിക്കണ്ട, അങ്ങോട്ട് ശ്രദ്ധിക്കും. അങ്ങനെ ആ മോശപ്പെട്ട പെര കണ്ടു, അയാളെ പെരന്റെ അവസ്ഥ എന്താ അറിയോ, ഞാൻ പറയുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുമ്പൊക്കെ, ഫ്ലക്സ് ആണ് അയാളെ പേര്, ഫ്ലക്സ്, എസ് കെ എസ് എഫിന്റെ, എസ് എസ് എഫിന്റെ, എസ് ടി പി ഐന്റെ, ഈ ആലം ദുന്യാവിൽ കാക്കത്തൊള്ളായിരം സംഘടനകൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒക്കെ ഫ്ലക്സ് കൊടുത്തിട്ട് ഇങ്ങനെ ചായച്ച് വെച്ചിരിക്കുകയാണ്. അയാളെ ഡൈനിങ് ഹാളും അയാളെ റൂമും അയാളെ മേൽക്കൂരൊക്കെ കൊല. തങ്ങൾ പറഞ്ഞു നമ്മൾ അതിൻ്റെ മുമ്പത് കൊടുക്കണം, സ്വാധിക്കലി തങ്ങൾ പറയാണ്. ഞാൻ ആ ചടങ്ങി പങ്കെടുത്ത ആൾ അയാളെ താക്കോൽദാനം, അയാളെ പേര് സഖാവ് സദാനന്ദൻ. സഖാവ് സദാനന്ദൻ പെരിന്തൽമണ്ണയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാരനാണ്. പോരാ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് എൽ ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന് ശശികുമാർ എം എൽ എയുടെ മുമ്പിൽ അനൗൺസ് ചെയ്തു പോകുന്ന സഖാവ് സദാനന്ദൻ ഇന്ന് അന്തസ്സായിട്ട് അന്തിയുറങ്ങുന്നത് പാണക്കാട്ട തങ്ങളുടെ പേരിലുള്ള ബൈത്തുറഹ്മയുടെ തണലിലാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൽവ് കുളിരാണിയാണ്. ചില ആൾക്കാർ പറയും ഞങ്ങൾ അങ്ങോട്ട് സഹായിച്ചാലാ ഞങ്ങൾ സഹായിക്കുക, ചിലവർ പറയും ഞങ്ങൾ അങ്ങോട്ട് ദ്രോഹിച്ച 51 തവണ ദ്രോഹിക്കുന്നു. എന്നെ പാർട്ടി ലീഗിൻ്റെ നിലപാടെന്താണെന്നറിയാം ഞങ്ങൾക്ക്, ഇങ്ങോട്ട് ദ്രോഹിച്ചാലും അങ്ങോട്ട് സഹായിക്കുന്ന പാർട്ടിയുടെ പേരാണ് പാണക്കാട് തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു. അവിടെ വേറൊരു നോട്ടമില്ല, വോട്ടല്ല ലക്ഷ്യം, വോട്ടൊന്നുമല്ല ലക്ഷ്യം, അതാ ഞങ്ങൾ സി എച്ച് സെൻ്ററുകളിലൂടെ, ആംബുലൻസുകളിലൂടെ, അതുപോലെ ഓണക്കോടി, ബൈത്തുറഹ്മ, വിദ്യ കൊണ്ട് സമ്പന്നരും സമ്പത്ത് കൊണ്ട് ദരിദ്രരുമായ മക്കളെ ദത്തെടുത്ത് പഠിപ്പിച്ച് കെ എം സി സി എൻ്റെ അലിബാബ അവിടെ ഉണ്ട്, അതുപോലെ പ്രിയപ്പെട്ട ഇക്ബാലുണ്ട്, കെ എം സി സിക്കാർ ധാരാളം, പഴയ ആളുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ പ്രവാസി ലീഗിൻ്റെ ഭാരവാഹികൾ, ടി ബി ആർ അടക്കമുള്ള ആളുകൾ. ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം പ്രവഹിച്ചാൽ മതി. ഇന്നൊന്നലായിട്ട് എന്നെ ഒരു തള്ള വിളിക്കുകയാണ്, ഒരു ഹൈന്ദവ സഹോദരി, കാർഗോല്, കാർഗോ നമ്മുടെ ഈ പാർസലിൽ കൊണ്ടുവെക്കുന്ന കൂട്ടത്തിൽ ഒരു പൊതി കഞ്ചാവിൻ്റെ പൊതി പിടിക്കപ്പെട്ടു. നിരപരാധിയായ ഒരു കുട്ടി കുടുങ്ങി ഗൾഫിലിരിക്കുകയാണ്, കഷ്ടപ്പാടാണ്, കെ എം സി സിയുമായി ബന്ധപ്പെടുകയാണ്, എന്നിട്ട് അവരെ നിരപരാധിത്വം തെളിയിക്കുകയാണ്, ഇപ്പം യഥാർത്ഥ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം, ആ കുട്ടിക്ക് വേണ്ടി വക്കീലിനെ വെക്കണം. ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ വിളി വരികയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക്. എന്താ വിളി എന്നറിയോ, അവിടെ കെ എം സി സിസ് ഉണ്ടോ, കെ എം സി സി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുകയെന്ന്. കണ്ടോ, ഈ മലയാളം നല്ല പോലെ എഴുതാനറിയാത്തവര് പിന്നെ ഇംഗ്ലീഷ് തിരിയോ, എ ബി സി ഡി എന്ന 4 ലെറ്റർ അറിയാത്തവർക്കും സുപരിചിതമായ ഇംഗ്ലീഷിലെ ലെറ്ററുകളാണ് കെ എം സി സി എന്ന 4 അക്ഷരം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. ഇപ്പൊ കണ്ട മക്കത്ത് അറമ്മ് പോയ തള്ളാര് പറയാണ്, പൊന്നാര കുട്ടികളെ നിങ്ങളും കൂടിയില്ലെങ്കിൽ നമ്മളെ കാര്യം മഹാ കഷ്ടം. അജ്ജിന് മഹറമില്ലാതെ പോയ കുറെ സ്ത്രീകൾ ഇടങ്ങറായിട്ടുണ്ട് ഇപ്പോ അവിടെ. എന്നോടൊരു സഹോദരി പറഞ്ഞെന്താണെന്നറിയോ, കെ എം സി സിയുടെ കഞ്ഞി തന്നെയാണ് കുടിച്ചു വരുവുള്ളൂ, കഞ്ഞി കൊടുത്ത കഥ പറയല്ല, നാട് വിട്ട് പണി തള്ളാൻ എന്താ അറിയാ. അവർക്കൊക്കെ പെട്ടെന്ന് വിളി വരികയാണ്, നിങ്ങൾക്കറിയോ നമ്മളെന്തൊക്കെ, നമ്മൾ റോഡ്, തോട്, പാലം, കടവ്, പെൻഷൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളെ 4 എം പിമാരും കൂടി കണക്കണം. ഒരു ദിവസം റമദാന്റെ 2-ാമത്തെ പകുതിയിൽ 16-ാമത്തെ നോമ്പിന് മന്ത്രിയുടെ ഓഫീസിൽ, ഞാൻ ചുരുക്കുകയാണ് 16-ാമത്തെ നോമ്പിന് മന്ത്രിയുടെ ഓഫീസിൽ, ഏത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ, എന്തിനാ വഹിക്കണത് അറിയാം, ഞങ്ങൾ ഒരു നിവേദനം കൊടുക്കാൻ. എന്താ നിവേദനം എന്നറിയാം, എല്ലാവരും കേട്ടാളി, എന്തങ്ങൾ, റമദാനായല്ലോ, റമദാനായി, ഇനി അടുത്തത് ശവ്വാൽ, ദുൽഖാഅത്, ദുൽഹജ്ജ് 10, അജ്ജിന് ഇറാൻ കെട്ടാനുള്ള മാസമായി. ഇതുവരെ അപേക്ഷ കൊടുത്ത അപേക്ഷ ക്ഷണിച്ചിട്ടില്ല, നിങ്ങൾ എവിടെ നോക്കിയിരിക്കുക. എന്നാലോ ഇവിടെ ഒരു അജ്ജിനൊരു മന്ത്രി ഉണ്ട്, ഇവിടെ അജ്ജിനൊരു മന്ത്രി ഉണ്ട്, മൂപ്പരെ ശ്രദ്ധിച്ചിട്ട് തന്നെയല്ല. നാളെന്നപ്പോ അജ്ജിന്റെ കാര്യം നിയമസഭ വായിക്കുമ്പോ മുസ്താലി ഫായിലും അറഫാത്തിലും സൽമാനുൽ ഫാരിസിലും എന്നിട്ട് മൂപ്പരുണ്ട് വായിക്കണേ, ഇതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. കേന്ദ്രത്തിലുണ്ട് അജ്ജിനൊരു ചെയർമാൻ, കണ്ണൂക്കാരൻ, അറിയില്ലേ ആ മുതൽ, ആ മുതലിന്റെ സ്ഥിതി എന്താ. ഞാൻ അഥവാ ഞാൻ മക്കത്ത് എത്തിയാൽ തന്നെ അവിടെ പോയി ജമ്രത്തല അക്കമ്മനെ എറിയുമ്പോ ചിലപ്പം ചെയ്ത്താൻ ചോദിക്കും, അമ്മളമ്മ ഇത് വാണാത്തുള്ള കുട്ടിയത്, അമ്മായിരത്തൊരു മുതല് മൂപ്പരും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ചിന്തിച്ചു 4 ആൾക്കാര്, 4 എണ്ണം കോണിക്ക് വോട്ടിട്ടി പോയൊരു ഒരാൾ രാജ്യസഭയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുമാണ്.
അതിനൊരു ആള് വാണ്ടടും അവിടെ പോയി ചോദിച്ചു. അവിടെ ചോദിച്ചു ഹജ്ജിൻ്റെ അപേക്ഷ ഉടനെ ക്ഷണിച്ചു. നമ്മൾ ഈ വല്യമാരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് എൻ്റെ വിളിയർ ബസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അതും നമ്മൾ അങ്ങാടി കാണാത്ത തള്ളാർ, ബസ് കയറാത്ത തള്ളാർ. എൻ്റെ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന തള്ള അങ്ങാടിക്കൊന്നും പോവില്ല, കുടുംബത്തിന് കല്യാണം ഉണ്ടായാലും പോവില്ല, തീരെ ബസ്സിലും കയറില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു മുപ്പത്തിയേരെ നമ്മളൊന്നിങ്ങനെ കൊടക് വരെ ഒന്ന് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം കൊണ്ടുപോയി. ഉച്ചയായപ്പോൾ പറയാം എന്ത് തണുപ്പവിടെ എന്തെങ്കിലും പറ്റുമോന്ന്. ഇത് ഇത് കൊടക് എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയാണ് വല്യമാൻ, എന്തായാലും വേണ്ടില്ല അസറിൻ്റെ മുമ്പ് വിടണോ അല്ലെങ്കിൽ വിവരം അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് ബ്ലോക്കിലൊക്കെ പെട്ട് ആ ചുരമൊക്കെ ഇറങ്ങി വന്ന് നിലമ്പൂരൊക്കെ കഴിഞ്ഞ് കോട്ടയ്ക്ക് എത്തിയപ്പോൾ ഒരു ഇതേപോലെ ഒരു പത്തേകാല് ഒരു പത്തേമുക്കാലൊക്കെ അയക്കണ്. അപ്പോൾ ആ സമയത്ത് കോട്ടക്കൽ സീനത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ ഡിസ്പ്ലേക്ക് വെച്ച പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചില്ലും കൂടുതൽ. അപ്പോൾ ഇത് അള്ള എന്നോട് പറയാനുള്ള ഈ മജ്ജത്തോൾക്കൊന്നും ഉറക്കൂല്ലേ തള്ള. അപ്പോൾ അത്രത്തോളം നാട് പരിചയമില്ലാത്ത തള്ളാരാണ് ഈ മക്കത്തേക്ക് പോണത്. ആ തള്ളാർക്ക് അവിടെ ചെന്നാൽ നിങ്ങളറിയണം അറിയണം സൗദിയുടെ പോലീസുകാർ ഭാഷ തിരിയാതായാൽ തള്ളാരോട് പറയാ ത്വാൽ ഇവിടെ വാ പുൽ കെ എം സി സി ഓലോട് പോയി പറയുന്നു. കണ്ട ആ കുട്ടികള് ഞങ്ങളെ ലീഗിൻ്റെ കുട്ടികളാ, എവിടൊക്കെ ഉണ്ടെന്നറിയാം, എവിടൊക്കെ ഉണ്ടെന്നറിയാം, എല്ലാ സംസ്ഥാനത്തും ഉണ്ട്, ഓൾ ഇന്ത്യ കെ എം സി സി, എല്ലാ ഗൾഫ് രാജ്യത്തിലും ഉണ്ട്. ഇപ്പം ഈ കൊറോണ വന്നപ്പോൾ പോളണ്ടിൽ നിന്നുണ്ട് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി വിളിക്കണം. ഇവിടുന്ന് ഞാൻ ചിദംബത്തിൽ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ച കുട്ടിയാണ്. ഓൻ വിളിച്ചിട്ട് പറയാണ് അസ്സലാം വലൈക്കും, വലൈക്കും അസ്സലാം. ഒക്കെ അധികം സംസാരിക്കാൻ നേരമില്ല, അതിലെ കാശ് ഇപ്പം കഴിയും. ഇവിടെ കെ എം സി സി ഉണ്ടോ വേറെ വർത്താനല്ലേ ഓൺ ഓഫാക്കി. ഞാൻ അവനെ വിളിച്ചു, ഡോക്ടർ മുഹമ്മദ് അലി കോനാരി, അദ്ദേഹമാണ് അവിടുത്തെ യൂറോപ്യൻ യൂണിയൻ കെ എം സി സിയുടെ ഭാരവാഹി. ഇതെല്ലോടത്തുണ്ട്, ഇതെല്ലോടത്തും ഉണ്ടാക്കിക്കുകയാണ്. അതാണ് നായനാറ് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട്. അതിൻ്റെ ആൾക്കാരാടോ ഫുള്ളും അവിടെ. എന്തുകൊണ്ടാണെന്നറിയാം, നമ്മൾ ചെയ്യുന്ന സേവനം, നമ്മൾ ചെറിയ പാർട്ടിയാണ്, നമ്മൾ മറ്റുള്ളവരെ പോലെ വലിയ പടായും പറഞ്ഞ് അങ്ങനെ ഇതല്ല. നമുക്ക് ചില നന്മകളുണ്ട്, അതുമായി പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ലീഗിനെ വളർത്താൻ നേരം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വളർത്താൻ എല്ലാവർക്കും നേരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, തളരാതിരിക്കാവുന്ന എന്തുമായിരുന്നു നല്ലതാണ്. കാരണം ഞങ്ങളെ വീൽ ചെയർമ്മ വന്നിട്ട് ഞങ്ങൾക്കെതിരെ കോണിക്ക് വോട്ട് ചെയ്തിട്ട് അതേ സി എച്ച് സെൻ്ററിൽ പോയി കെടുക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊന്നും ചെയ്യലില്ല. എങ്ങനെ സി എച്ച് സെൻറ്ററിൽ പോയി കെടുക്കുന്നവർ അവിടുന്ന് വന്നിട്ട് കോണിക്കെതിരെ വോട്ട് ചെയ്യുക, അതും സി എച്ച് സെൻറ്ററിൽ നിന്നല്ല, പൊട്ടിച്ച വീൽ ചെയർമ്മ വന്നിട്ട്. ഇത് മാറ്റിഷ്ടപാട്ടിലാണെങ്കിൽ എവിടെ മറയിട്ടുണ്ടാവും, അത് വേറെ കാര്യം. ഞങ്ങളതല്ല, ഞങ്ങൾ ഈ ദയാദാക്ഷിണത്തിൽ പോവുക. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, പടച്ചോനെ ഈ കുട്ടികളെ തളർത്തല്ലേ മനസ്സറിഞ്ഞിട്ട്. അതാണ് അതോർക്കും അതിനും കിട്ടുന്നൊരു പുണ്യമുണ്ടല്ലോ. എന്നാലോ പല ആളുകളും കമ്മ്യൂണിസത്തിൻ്റെ അപകടം പറയുന്നില്ല, പല ആളുകളും ഇവരുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചിരുത്തുന്ന കാര്യം പറയുന്നില്ല, കഞ്ചാവ് ചെടി നാലെണ്ണം നടണമെന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുന്നില്ല, ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് ഇതാ കള്ള് മത്സരങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുന്ന പ്രവണത വന്ന് ഇന്നലെ കേരളത്തിൻ്റെ പ്രത്യേക വകുപ്പുകൾ പ്രത്യേക പരീക്ഷണം നടത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതം മനുഷ്യനെ മയക്കുന്ന മരുന്ന്, മതം. കള്ളോ പോഷകാഹാരം, കള്ള് പാനീയം, പായസാക്കി കളി ആകെപ്പെടുത്തപ്പെട്ടിരിക്കുക. കഞ്ചാവ് മിഠായി ഇപ്പം ഇറങ്ങുക, പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ പഞ്ചാര മിഠായി ആയിരുന്നു. പെൺകുട്ടികൾ വലിക്കുന്നു, പെൺകുട്ടികൾ ലെവൽ തെറ്റുന്നു, കുട്ടികൾ വേറെ കോലത്തിൽ പോകുന്നു, എന്നിട്ട് അവരെ ഒന്നിച്ചിരുത്താൻ പറയുന്നു, എന്നിട്ട് അവർ ഹയറിൽ ഇപ്പാത്തിറക്കം ചർച്ച ചെയ്യണമെന്ന് പറയുന്നു. ഇതൊക്കെ പഠിപ്പിക്കാനും സംവിധാനങ്ങളൊക്കെ താറുമാറാക്കി ദൈവമില്ല മതമില്ല ഇത്തരം കോലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ അപകടം സമുദായത്തിന് പറഞ്ഞു കൊടുക്കേണ്ടവരൊക്കെ തിരഞ്ഞെടുപ്പുണ്ട്, വന്നാൽ കാണാൻ എങ്ങനെയെങ്കിലും അയിമ പോയാണ് കുടിക്കണം. ഓർക്കണം, അത് നല്ലപോലെ തിരിഞ്ഞാവണം. അന്ന് കൈ വേച്ചാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, അന്ന് കൈ വേച്ചാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റിലൂടെയാണ് പോകണമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നല്ല സമയം വരുമ്പോൾ കാണാൻ അതങ്ങ് മറക്കും. അതേതുപോലെ എൻ്റെ നാട്ടിൽ രണ്ട് ചങ്ങായിമാർ യാത്ര ചെയ്ത് പോവുകയാണ്. ഓലി പുത്തനത്താണി എത്തോളം മരണ തിരക്ക്, ദോയനെ പറ്റി പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ് മരണ തിരക്ക്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഏടെ ചങ്ങായിമാരെ മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ ജി, അങ്ങോട്ടും ഇതെല്ലാം പറഞ്ഞു ഓനും കണ്ടും പറഞ്ഞു ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇറങ്ങാൻ നേരത്തെ പറയാനുള്ള
ഞാൻ അന്നി അങ്ങോട്ട് കുറേ പറഞ്ഞിട്ടുണ്ട്, ഇജുവിനെ വേണ്ടാത്തത് കുറേ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ആണ്ടും കൊണ്ടും പറഞ്ഞതൊക്കെ അള്ളാഹു ഒരു സാലിയായ അമലായി സ്വീകരിക്കട്ടെ. അപ്പൊ മറ്റോ ആമീൻ. അതിന് നിന്നാൽ തൽക്കാലം രക്ഷപ്പെടാൻ പോകുന്നില്ല. അപകടങ്ങളാണ്, വഖഫ് ബൈത്തുൽ മാലിലെ മുതലാണ്. അതുപോലെ ഓരോ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കടുത്ത അപകടത്തിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് വിലക്കയറ്റോ അതൊന്നും ഞാൻ പറയുന്നില്ല. രാജ്യം ലോകം അത്യന്ത അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ എല്ലാ ദുരിതവും പേറുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരാശ്വാസത്തിൻ്റെ തെളിനീരായി കൂട്ടായിലെ സി എച്ച് സെൻ്റർ നടത്തിയ ഈ ധന്യമായ ചടങ്ങിന് എല്ലാവിധ ആശംസകളും. നന്ദി. അസ്സലാമു അലൈക്കും.